ഹലോ ഡിസൈനേഴ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എല്ലാ സപ്പോർട്ടിനും ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും കൂടുന്നതിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ മുന്നോട്ടും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈസിലി നമ്മൾ ഫേസ് മാസ്കിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഡെയിലി യൂസ് നമ്മൾ ചെയ്തു വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, അപ്പം അതായത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അധികം കെമിക്കൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഒരാഴ്ചത്തേക്കുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഹെയർ പാക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കി ഒരാഴ്ചത്തേക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. പിന്നെ പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കാരണം അത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അപ്പോൾ ഒരു മാസത്തേക്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. ഞാനിപ്പോൾ ട്രൈ ചെയ്ത് വരുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ്, നല്ലൊരു ഗ്ലോ ആണ് നമ്മുടെ ഫേസിന് തരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അളവിനനുസരിച്ച് ചേർത്തതിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് എല്ലാവരും ജെൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള എല്ലാവരും ജെൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂൺ എല്ലാവരും ജെൽ എടുക്കുകയാണ്. ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ബൗളിലേക്ക് ഇട്ടു. വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈസിലി ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം. വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ അതേപോലെ ഒരു ടീസ്പൂൺ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരാഴ്ചത്തേക്കുള്ള അളവിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അളവിലേക്ക് വേണം ശ്രദ്ധിച്ച് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. അത് ഒരെണ്ണം എടുത്തിട്ട് കത്രിക കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അതും നമ്മുടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുഖത്തിനൊക്കെ അല്ലെങ്കിൽ തന്നെ നല്ല ഗ്ലോ കിട്ടാനും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും റോസ് വാട്ടറും തന്നെ ഒരു 10 മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഫേസ് പാക്കായിട്ട് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ എല്ലാ വെറൈറ്റിൽ തന്നെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, മോയ്സ്ചറൈസിങ് ക്രീമായിട്ടൊക്കെ. ഇതിപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പം ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് വളരെ ഈസി മെത്തേഡിൽ മോയ്സ്ചറൈസർ നമ്മൾ വീട്ടിൽ ചെയ്തെടുത്തതെന്ന്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മുടെ കാലിലൊക്കെ അപ്ലൈ ചെയ്ത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കിടക്കുവാണെങ്കിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും. മുഖത്ത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം ഒന്ന് കഴുകി ഒന്ന് തോർത്തൊക്കെ വെച്ച് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം മുഖത്ത് വേറെ മേക്കപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഓയിൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് ക്ലീൻ ആക്കിയ ശേഷം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കിടക്കുവാണെങ്കിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മാത്രമല്ല മൊത്തം നല്ലൊരു ഗ്ലേസിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മാസമൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ, എന്നിട്ടേ റിസൾട്ട് പ്രതീക്ഷിക്കാവുള്ളൂ. കാരണം ഇത് വേറെ കെമിക്കൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അത് കാരണം അതേപോലെ കാലിൽ നന്നായിട്ട് തേച്ച് ഇട്ട് കിടക്കുവാണെങ്കിൽ എല്ലാ ദിവസവും നൈറ്റ് നന്നായിട്ട് കാലിൽ നന്നായിട്ട് തേച്ച് കിടക്കുവാണെങ്കിൽ അതേപോലെ കാലിൽ നല്ലൊരു ഗ്ലേസിങ് കാലിൽ നല്ലൊരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ മേക്കപ്പിന് മുന്നേ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, റോസ് വാട്ടർ, എല്ലാവരും ജെല്ല്, മൂന്നും നമ്മുടെ ബോഡിക്കും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഡിസൈൻ്റെ ചെന്നിട്ട് ഈ ചാനലിലൂടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ടേക്ക് കെയർ.